ഈ രാജ്യത്തെ നാട് കടത്തുക മാറ്റി നിർത്തുക എന്ന ഗൂഢലക്ഷ്യത്തോട് കൂടി ആർഎസ്എസിന്റെ പ്രഖ്യാപിതമായ അജണ്ട നടപ്പിലാക്കാൻ ഒരുപക്ഷേ ഗ്രിഗറി എച്ച് സ്റ്റാൻസൺ സ്റ്റാൻഡൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രവചിച്ചതുപോലെ ഫാസിസത്തിന്റെ അതിന്റെ ലക്ഷണമായ എട്ടാമത്തെ അടയാളത്തിലേക്ക് വംശഹത്യയിലേക്ക് രാജ്യം പോകുന്നു എന്ന സൂചനയാണ് എന്ന ആവൽക്കരമായ സന്ദേശമാണ് ഇന്ത്യയിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ രാമനവമി ശ്രീരാമനെ കുറിച്ച് ഏറ്റവും വിശുദ്ധമായ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു ആഘോഷത്തിലാണ് മധ്യപ്രദേശിലും ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ നമ്മൾ കണ്ടത്. ഏറ്റവും പ്രബലമായ സാമൂഹ്യ ഭാഗത്തെ ബുൾഡോസർ ഉപയോഗിച്ച് രാജ്യത്ത് തുടച്ചു നീക്കാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നുകൊണ്ട് സംഘപരിവാരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഒരു രാജ്യത്തിലെ ജനവിഭാഗങ്ങൾ എന്ന നിലയിൽ വിവിധങ്ങളായ സാംസ്കാരിക ധാരകളെ വ്യത്യസ്തങ്ങളായ ആശയഗതികളെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആചാരങ്ങൾ പ്രകടിപ്പിക്കാനും പ്രകടിപ്പിക്കാതിരിക്കാനുമുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പു ചെയ്യുന്ന അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ 6-7 വർഷമായി 2014 മുതൽ ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടുന്നത്. ഇന്ന് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് എന്ന നമ്മൾ കേൾക്കുമ്പോൾ വലിയ പഞ്ചസാരയിൽ പൊതിഞ്ഞൊരു സാധനം എന്ന നിലയിൽ ഏക സിവിൽ കോഡിലെ നിയമം നിർമ്മിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ കരട് തയ്യാറാക്കിക്കൊണ്ട് 2023 നടക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മൃഗീയമായ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നതിനു ശേഷം 2025 ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ശാദർവണ്യം മനുസ്മൃതി അതിന്റെ അടിസ്ഥാന ഭരണഘടനയായി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമ്പോഴാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് എന്ന നിലയിൽ രാജ്യത്തെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷേ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പെട്ടെന്ന് ചുട്ടെടുക്കുന്ന ഒരു ബില്ല് പോലെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പിറ്റേ ദിവസം നിയമമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാം എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു. എവിടെയാണ് ഇന്ത്യയിൽ പ്രതിഷേധങ്ങളുള്ളത്? 1925 ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാർ വി ഡി സവർക്കറും മാധവ സദാശിവ ഗോൾവാൾക്കറും എം എസ് ഗോൾവാൾക്കറും ബി എസ് മൂഞ്ചയും അടക്കമുള്ള നേതാക്കന്മാർ എഴുതിയുണ്ടാക്കിയ പ്രത്യശാസ്ത്രം, ആ പ്രത്യശാസ്ത്രത്തിൽ കൃത്യമായി അവർ പറയുന്നു ഇന്ത്യയിലെ ഒന്നാമത്തെ ശത്രുക്കൾ രാജ്യത്തെ മുസ്ലിങ്ങളാണ്, ഭാരതാംബയുടെ കണ്ണിലെ കരടാണ്. രണ്ടാമത്തെ ശത്രുക്കൾ ഇന്ത്യയിൽ ക്രൈസ്തവരാണ്, മൂന്നാമത്തെ ശത്രുക്കൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് ഈ കരടുകൾ, ഭാരതാംബയുടെ കണ്ണിലെ കരടുകളെ എടുത്ത് ഈ ഭാരതാംബയെ രക്ഷിക്കുക എന്ന പ്രമേയം എന്ന ഭരണഘടന അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർ എസ് എസിനെ ഇപ്പോഴും തഴുകി തലോടി അവർ ഉയർത്തുന്ന സംഘപരിവാര രാഷ്ട്രീയത്തെ വളരെ മൃദുവായി സമീപിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ, അവകാശങ്ങളെ, ഇന്ത്യ ഒരു മനുസ്മൃതി രാജ്യമാക്കാനുള്ള പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നവസാമൂഹിക പ്രസ്ഥാനങ്ങളെ എതിർചേരിയിൽ നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നാണ് എന്ന് സമീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ
पार्टी कांग्रेस कन्नूर सीताराम येचूरी सीपीएम अखिलेंद्या सेक्रेटरी प्रमेय पास इंडिया ആർഎസ്എസ് സംഘപരിവാറിന്റെയും ഭീവത്സമായ ഒരു ഹിംസാത്മക രാഷ്ട്രത്തിലേക്ക് കടക്കുന്നു. അതിനെതിരെ വിശാലമായ രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണം എന്ന് വായിച്ച ഒരു പ്രമേയം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിൽ ഹിംസാത്മകമായ ഹിന്ദുത്വത്തിന്റെ വംശഹത്യയിലേക്ക് രാജ്യത്തെ പ്രബല ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാൻ ഭരണകൂടത്തിന്റെ ഉത്താശയോടെ ഇന്ത്യയുടെ തെരുവുകളിൽ ആയുധങ്ങളുമായി തൃശൂലങ്ങളുമായി ഇന്ത്യയുടെ സംഘപരിവാറുകൾ സംഘടിക്കുന്നു എന്ന് ഇന്ത്യ ആരെയോട് വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയ നേതാവിന്റെ മനോജ് ഝാ എന്ന് പറയുന്ന പ്രമുഖനായ നേതാവാണ്. ഇന്ത്യയിൽ എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പോംവഴി? രാജ്യത്തെ പ്രത്യശാസ്ത്രപരമായി തന്നെ മുസ്ലിങ്ങളെയും രാജ്യത്തെ ക്രൈസ്തവരെയും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളെയും രാജ്യത്തെ പുരോഗമനകാരികളെയും കൊന്നൊടുക്കണമെന്ന് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘപരിവാരത്തെ ആർഎസ്എസിനെ അവരുടെ പൊളിറ്റിക്കൽ ഫാക്ടുമായ ബിജെപിയെ ഈ രാജ്യത്തെ തെരുവിൽ നേരിട്ടുകൊണ്ട് ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു. കാരണം ഈ രാജ്യം ആരുടെയും തറവാട്ട് സ്വത്തല്ല. സ്വാതന്ത്ര്യഘട്ടത്തിൽ അതിനു മുമ്പ് അതിനുശേഷം രാജ്യത്തെ വിവിധങ്ങളായ ഭരണകൂടത്തിന്റെ എങ്ങനെയായിരിക്കണം ഇന്ത്യൻ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പോലും ചർച്ച നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിൽ ഭരണഘടന നിർമ്മാണ സഭയിലെ സംവാദങ്ങളിൽ ക്രിയാത്മകമായി സംഭാവന ചെയ്ത ക്രിയാത്മകമായി കോൺട്രിബ്യൂഷൻ നടത്തിയ രാജ്യത്തെ എല്ലാവരും തുല്യരാണ്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഇന്ത്യക്കാർ, ഞങ്ങൾ ബ്രാഹ്മണർ, ഞങ്ങൾ ഇന്ത്യയിലെ ക്ഷത്രിയരാണ്, നമ്മൾ ഇന്ത്യയിലെ സവർണരാണ്, നമ്മൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണഘടന തുടങ്ങിയതെങ്കിൽ ആ ഭരണഘടനയെ അപകടപ്പെടുത്തിക്കൊണ്ട് തൽസ്ഥാനത്ത് ഇന്ത്യയിലെ മനുസ്മൃതിയെ നൂറ്റാണ്ടുകളോളം വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പഠിക്കാനും ദൈവത്തെ ആരാധിക്കാൻ അവകാശങ്ങൾ നിഷേധിച്ച, ചെരുപ്പിട്ട് നടക്കാൻ അവകാശങ്ങൾ നിഷേധിച്ച, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുവഴിയിലൂടെ നടക്കാൻ രാജ്യത്തെ മൂകകോടികൾക്ക് അവകാശങ്ങൾ നിഷേധിച്ച, നിങ്ങൾ മനുഷ്യരല്ല, പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യരെ നടത്താതിരുന്ന ഹിംസാത്മകമായ മനുസ്മൃതിയുടെ പഴയ കാലഘട്ടത്തിലേക്ക് അവർ ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കറിയുമോ, അന്ന് പോലും എതിർക്കാൻ കേരളത്തിൽ പോലും പരിണിതപ്രതിരായ നമ്മുടെ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചെറായിലെ അങ്ങ് എറണാകുളത്തെ പ്രമുഖനായ സഹോദരൻ അയ്യപ്പൻ ഞാൻ ഇത്തരത്തിൽ ഓർക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട, ഒരുപക്ഷെ ഗാന്ധി ഇങ്ങോട്ട് കേരളത്തിലേക്ക് സംഘാടകരായി വിട്ട മദൻ മോഹൻ മാളവിയോട് കോട്ടയത്തെ തിരുനക്കര മൈതാനിയിൽ രാമരാജ്യം കീ ജയ് എന്ന് വിളിച്ചപ്പോൾ മിസ്റ്റർ മദൻ മോഹൻ മാളവിയ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല, കാരണം ശംഭുകന്റെ തലയറുത്ത ഏകരവിന്റെ പെരുവിൽ അറുത്തു വാങ്ങിച്ച ആദിവാസി പെണ്ണായ ചൂർപ്പണകയുടെ സൈനാവയങ്ങൾ ചരിച്ചു കളഞ്ഞ രാജ്യത്തെ സവർണ ഭീകര സംവിധാനത്തെ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ കഴിയില്ല, ഞങ്ങൾ അതിന് കീ ജയ് വിളിക്കില്ല, ഞങ്ങൾ വിളിക്കുന്നത് രാവണ കീ ജയ്യാണ് എന്ന് 1920കളിൽ കേരളത്തിൽ എന്നുകൊണ്ട് പറഞ്ഞ സഹോദരൻ അയ്യപ്പന്റെ നാടാണ് കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ, സഹോദരൻ അയ്യപ്പന്റെ, പാമ്പാടി ജോർജ് ജോസഫിന്റെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കളുടെ 1927 തുടങ്ങി, 1827 തുടങ്ങി, 1890കൾ വരെ ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് വന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമായ സത്യസോദ സമാജ് എന്ന സംഘടന ഉണ്ടാക്കിയ ജ്യോതിബാ ഫുലെയുടെ ഏറ്റവും അവസാനം ഇന്ത്യ രാജ്യത്ത് കേരളത്തിലുണ്ട്, വടക്കൻ കേരളത്തിൽ ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും ജാതി വ്യവസ്ഥയോട്, ഐത്തത്തോട്, തീട്ടിക്കൂടായ്മയോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് 1921 ഫെബ്രുവരി മാസം 17 മലപ്പുറത്തിന്റെ മണ്ണിൽ കോട്ടക്കുന്നിൽ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ചുകൊണ്ട് കണ്ണടിക്കൂ വെടിയുണ്ട വരുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞ വാരിയമ്പുന്നന്റെ ഓർമ്മകൾ വരെ, രക്തസാക്ഷിത്വം വരെ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് സ്വാതന്ത്ര്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള പോരാളികളുടെ
അങ്ങനെയുള്ള വിപ്ലവകാരികളുടെ അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരുടെ ഏറ്റവും പരിശ്രമത്തിനൊടുവിലാണ് 1950 ജനുവരി മാസം 26-ന് ഇന്ത്യ ഒരു ഭരണഘടനയായി മാറിയത്. അവിടെ വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ, എന്റെയും നിങ്ങളുടെയും വോട്ടിന്റെ മൂല്യം, എന്റെയും ബ്രാഹ്മണന്റെയും ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ബ്രാഹ്മണന്റെയും മുസ്ലിമിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ആദിവാസിയുടെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും വോട്ടിന് ഒരേ മൂല്യം ഈ രാജ്യത്തെ നിർവഹിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അവിടെ സഹോദരത്വത്തെ കുറിച്ച്, സമത്വത്തെ കുറിച്ച്, ഇക്വാലിറ്റിയും ഫ്രട്ടാണിറ്റിയും ലിബർട്ടിയും അടങ്ങുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറഞ്ഞു. പക്ഷേ 7 പതിറ്റാണ്ട് കഴിഞ്ഞു. 72 വർഷം കഴിയുമ്പോൾ ഇന്ത്യ രാജ്യം ആ ഭരണഘടന അവിടെ വെച്ചുകൊണ്ട് അതിന്റെ സത്ത ഊറ്റിക്കുടിച്ചുകൊണ്ട് അതിന്റെ മുഴുവൻ മൂല്യങ്ങളും ചോർത്തിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തെ സംഘപരിവാറിന്റെ കയ്യിൽ ഇന്ത്യ രാജ്യം എപ്പോൾ വേണമെങ്കിലും ഡെമോക്രസിന്റെ തൂങ്ങിയാടുന്ന വാൾ പോലെ രാജ്യത്തെ മുസ്ലിങ്ങളെ നാട് കടത്താൻ കഴിയുന്ന ഹിംസാത്മകമായ ഒരു രാഷ്ട്രത്തിന്റെ പ്രതീകമായി ഇന്ത്യ രാജ്യം മാറുന്നു. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വംശഹത്യയിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു അറോല പോലെ പ്രമേയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ വായിച്ചത് കൊണ്ടായില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പരിണമിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കാര്യമില്ല. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാർ ഈ രാജ്യത്ത് അടയാളങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. തെരുവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഈ രാജ്യത്ത് സംഘപരിവാരങ്ങൾ തൃശൂലങ്ങളുമായി നിങ്ങൾ കണ്ടില്ലേ? ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ പ്രധാനമന്ത്രി പോലും ഉത്തർപ്രദേശിന്റെ യുപിയുടെ മണ്ണിൽ, ഗുജറാത്തിന്റെ മണ്ണിൽ 2002 ലോകത്തേറ്റവും എല്ലാവരും ഈ രാജ്യത്ത് അപലപിച്ച ഹിംസാത്മകമായ ചോരക്കറയുമായിട്ടാണ് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നത്. ഏത് വിഷയമാണ് അതിലേക്കും ഞാൻ പോകുന്നില്ല. 1927 തുടങ്ങി കലാപങ്ങൾ ഭീവണ്ടിയിൽ, മൊറാദാബാദിൽ, എവിടെയാണ്, നെല്ലയിൽ, ഇന്ത്യയിൽ എല്ലായിടത്തും, ഭഗൽപൂരിൽ, ഫൈസാബാദിൽ, അയോധ്യയിൽ, ഇന്ത്യയുടെ തെരുവേരുകളിൽ രാജ്യത്തെ ഇതര മതസ്ഥരെ കൊന്നൊടുക്കിക്കൊണ്ട് അവരുടെ ചോരക്കറയിൽ നിന്നാണ് ഈ രാജ്യത്ത് ഇത്ര ഭീമാകാരമായി ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങാൻ ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള, മാരകമായ പ്രഹരശേഷിയുള്ള പ്രസ്ഥാനമായി ഇന്ത്യയിൽ BJP വളരുന്നത്. അതുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്ന ഈ ഹിംസാത്മക ഹിന്ദുത്വത്തെ, ആ ഹിംസാത്മക ഹിന്ദുത്വത്തിന് ചേരുംപടി ചേർക്കാൻ കേരളത്തിൽ പോലും ഇന്ന് ആൾക്കാരുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ PC ജോർജിനെ എന്താണ് ഹിന്ദുധർമ്മൻ സംസദ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളുടെ പരിച്ഛേദം നമുക്ക് കേരളത്തിൽ ഹിന്ദുമത സമ്മേളനത്തിന്റെ പേരിൽ കേരളത്തിൽ കാണാൻ കഴിഞ്ഞു. അവിടെ ജുഗുത്സാവകമായ വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം വിഷം ചുറ്റുന്ന നാവായി കേരളത്തിലെ PC ജോർജ് മാറിയപ്പോൾ അതിലും വലിയ ഭീവത്സമായ പ്രസംഗങ്ങൾ എന്തെല്ലാമാണ് കേരളത്തിൽ നടന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ DGP ഞാനൊരു പരാതി കൊടുത്തു. പാർട്ടി നിർദ്ദേശത്തിൽ ആ സമ്മേളനം നിർത്തിവെക്കണം, കാരണം അത് കേരളത്തെ വർഗീയമായി വിഭജിക്കുന്നതാണ്. പക്ഷെ സമ്മേളനം നിർത്താൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞില്ല, ശ്രമിച്ചില്ല. PC ജോർജിനെതിരെ കേസെടുത്തു. ആ കേസ് അതിൽ പുഷ്പം പോലെ ജാമ്യം തേടി അദ്ദേഹം പുറത്തു വന്നു. ഈ PC ജോർജ് ഉന്നയിക്കുന്ന വാദങ്ങൾ നമ്മളാരും അറിയാത്തത് കൊണ്ടാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, കേരളത്തിലെ ദളിതർ ഇന്ത്യയിലെ ദളിതർ വിചാരിക്കുന്നത് പോലല്ല. RSSന്റെ ആസ്ഥാനമായ നാഗപ്പൂരിൽ വാർത്തെടുക്കപ്പെടുന്ന പുതിയ സിദ്ധാന്തങ്ങളിലൂടെ ഇന്ത്യയെ ഏറ്റവും വേഗത്തിൽ ഇന്ത്യ രാജ്യത്ത് മനുസ്മൃതി സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നു. എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എവിടെ മാർക്സിസ്റ്റ് പാർട്ടി? ഡി രാജ ഡൽഹിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് CPI യുടെ, പക്ഷെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് സാംസ്കാരികമായ അധിനിവേശമാണ്. ഇന്ന് പൊതുബോധമായി അങ്ങ് മാറുകയാണ്. മുസ്ലിങ്ങൾ രാജ്യത്ത് കൊള്ളാത്തവരാണ്. അവരെ ഡീമോറലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 1990 തുടങ്ങിയതാണ്, 1980 തുടങ്ങിയതാണ്.
ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ എവിടെ വൈദ്യുതി പോസ്റ്റുകൾ അവസാനിക്കുന്നു അവിടെ മുസ്ലിങ്ങളുടെ ഗ്രാമം ഗ്രാമങ്ങൾ തുടങ്ങുന്നു എവിടെ താറിട്ട വഴികൾ അവസാനിക്കുന്നു അവിടെ മുസ്ലിങ്ങളുടെ ഗ്രാമങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ 80കളിലെ ഇന്ത്യയെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉദ്യോഗങ്ങൾ വേണം ഞങ്ങൾക്ക് അധികാരങ്ങൾ വേണം ഞങ്ങൾക്ക് വിഭവങ്ങൾ വേണം ഞങ്ങൾക്ക് തുല്യത വേണം ഞങ്ങൾക്ക് അന്തസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകൾ ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ ഇന്ത്യ രാജ്യത്ത് നേരിട്ടത് മുതൽ തുടങ്ങിയിരിക്കുന്നു അതിനു മുമ്പേ തുടങ്ങി നിങ്ങൾക്കറിയുമോ 1932 ഇന്ന് RSS കേരളത്തിലെ BJP കെ സുരേന്ദ്രൻ BC ജോർജ് ഇന്ത്യയിൽ ഈ പൊതുബോധം സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാംസ്കാരിക നായകന്മാരടക്കം മറക്കുന്നൊരു ചരിത്രമുണ്ട് 1932 ഇന്ത്യയിലെ പൗരത്വം ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കിട്ടുന്നത് 1935 സാന്ദർഭികമായി ഓർക്കുകയാണ് കാരണം മുസ്ലിങ്ങൾ 20 കോടിയേ ഉള്ളൂ പക്ഷെ 30 കോടി വരുന്ന ഇന്ത്യയിലെ പട്ടികജാതിക്കാരൻ ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാർ അതിലുമേറെ പട്ടികജാതിക്കാർ 30 കോടി പക്ഷെ അവന്റെ അധികാരം വിഭവങ്ങൾ അന്തസ് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതൃത്വങ്ങളിലുള്ള അവന്റെ പങ്കാളിത്തം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ 80-90 വർഷം കഴിഞ്ഞിട്ടാണ് CPMന്റെ പൊളിറ്റി ബ്യൂറോയിൽ രാമചന്ദ്രൻ ടോ എന്ന് പറയുന്ന ഒരാളെ മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ണൂര് വരെ വരേണ്ടി വന്നു പാർട്ടി കോൺഗ്രസിൽ ഒരാളെ എടുത്തു വെക്കാൻ. ഞാൻ സൂചിപ്പിച്ചത് പൗരത്വം നിഷേധിക്കപ്പെട്ടവരായി 1935 വരെ 1500 വർഷം ഈ രാജ്യത്ത് ജീവിച്ചവരാണ് ഇന്ത്യയിലെ ദളിതർ. അതുകൊണ്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇന്ത്യ രാജ്യത്ത് അവർക്ക് കോട്ടവകാശം ലഭിക്കുന്നത്. എവിടെയായിരുന്നു ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ? 1925 കമ്മ്യൂണിസ്റ്റുമായിട്ട് രൂപീകരിക്കുന്നു ഇന്ത്യയിൽ. RSS രൂപീകരിച്ച അതേ വർഷം അതൊന്നും പറയാൻ ഇവിടെ വിശദമായി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശദമാക്കുന്നില്ല. എന്താണ് 1935 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നു. 1946 പുന്നപ്രഭയ സമരത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 3000-ത്തിലധികം ആൾക്കാരെ രക്തസാക്ഷികളാക്കിക്കൊണ്ടാണ് അതിന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത്. ഇന്ന് 2022 കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ഇന്ത്യൻ വിപ്ലവത്തിലെ ഏറ്റവും വലിയ ഒരു അധപ്പതിക്കുന്ന ഒരു പരിഹാസ്യ സംവിധാനമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചയോടെ മണിമാളികളിലും ദന്തഗോപുരങ്ങളിലും വരുന്ന നേതാക്കന്മാർ എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ മുകളിൽ 52 വർഷം ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്ത്യ രാജ്യം ഭരിച്ചതാണ് 52 വർഷം. അതിനുശേഷം നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് തളികയിൽ എന്നതുപോലെ 2014 അധികാരം കൈമാറുന്നു എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? തമിഴ്നാട്ടിലില്ലാത്ത, ബീഹാറിലില്ലാത്ത, കർണാടകയില്ലാത്ത, ബംഗാളിലില്ലാത്ത, ആസാമിലില്ലാത്ത, ഇന്ത്യ രാജ്യത്തെങ്ങുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരുടെ ഏറ്റവും വലിയ പുഷ്കലകാലത്ത് യൗവനകാലത്ത് സംഘപരിവാരന്റെ ആശയഗതികളെ സാംസ്കാരിക അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാൻ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രസ്ഥാനമായി അത് മാറിയതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമായി ആ പാർട്ടി മാറിയത്. നമ്മൾ ആ പാർട്ടിയെ കുറ്റപ്പെടുത്തും. ആ പാർട്ടിയുടെ ഗതികേടാണ്. പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും അമേരിക്കയിലേക്ക് മാറി മാറി പോകുന്നു. കേരളം അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നു പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരുടെ നേതാക്കന്മാരും തങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കണമെന്ന നിലയിലേക്ക് സാമ്രാജ്യത്വത്തിന്റെ വിഴുപ്പലക്കീളായി മാറുന്നെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയണ്ട. കാരണം അവർ പഠിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് വരുന്ന 10,000-ക്കണക്കിന് വരുന്ന ഭാഷ സംസാരിക്കുന്ന 10,000-ക്കണക്കിന് വിശ്വാസങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ
വ്യത്യസ്ത സവിശേഷ വ്യതിരിക്തത ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്താണോ സവർക്കർ പറഞ്ഞത്, എന്താണോ നമ്മുടെ എം എസ് ഗോൾവാൾക്കർ പറഞ്ഞത്, എന്താണോ ബി എസ് മൂഞ്ച പറഞ്ഞത്, ബി എസ് മൂഞ്ചയെ നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങ് ഇറ്റലിയിൽ പോയി മുസോളിനിയെ കണ്ടിട്ട് അവിടുന്ന് കേരളത്തിൽ ഇന്ത്യൻ ആർ എസ് എസ് ഉണ്ടാക്കാൻ പഠിക്കാൻ പോയ ആളാണ് ബി എസ് മൂഞ്ചയെ. ഏകദേശം ഒരു മാസത്തോളം ഇറ്റലിയിൽ ചെലവഴിച്ചിട്ടാണ് എങ്ങനെയാണ് അവിടെ ബാലങ്ങൾ ചെറിയ കുട്ടികളെ സംഘടിപ്പിക്കുന്നത് എന്ന് പഠിച്ച് ഇന്ത്യയിൽ വന്ന സംഘപരിവാരങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. ഞാൻ പറഞ്ഞ ഇവരുടെ എല്ലാം ഇന്ത്യയിലെ ദളിതരോടുള്ള സമീപനം, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയോടുള്ള സമീപനം, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, ഇന്ത്യയിലെ പിന്നോക്കളോടുള്ള സമീപനം, ഇവരുടെ എല്ലാം തുല്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് തൃക്കാക്കര നാളെ അടുത്ത ദിവസം 31-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷെ നിങ്ങൾ ഓർക്കണം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്തെ സംഘപരിവാർ നേതാക്കൾ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഹൈദരാബാദിലെ പുതിയ പ്രഖ്യാപനം വന്നു. എന്താണ് ആർ എസ് എസിന്റെ സർസംഘ് ചാലക്? അജ്ഞാനിയായ ഹിന്ദു, വിജ്ഞാനിയായ ഹിന്ദു, എന്താണ് സാധുവായ ഹിന്ദു, വിരോധിയായ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യം ഹിന്ദുത്വമാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നുമല്ല, അവർ പണ്ട് ഈ രാജ്യത്ത് ഹിന്ദുമതത്തിൽ പെട്ടവരായിരുന്നു, അതുകൊണ്ട് അവരെല്ലാം ഹിന്ദുമതത്തിന്റെ ഭാഗമാണ് എന്ന പുതിയ വ്യാഖ്യാനം വരുമ്പോൾ പോലും ഈ രാജ്യത്ത് ഒരു ബദൽ മുന്നോട്ട് വെക്കാൻ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള സൈദ്ധാന്തികർ കഴിയുന്നില്ല, കോൺഗ്രസിന്റെ സൈദ്ധാന്തികർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? 2025 ആർ എസ് എസ് രൂപീകരിച്ചിരുന്ന 100-ാം വർഷത്തിൽ നരേന്ദ്രമോദിയും അമിത് ഷയും ചേർന്നുകൊണ്ട് അങ്ങ് അവരുടെ ആസ്ഥാനത്ത് നാഗപ്പൂരിൽ ഒരു കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകും എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. എന്തുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ പ്രതിരോധിക്കാൻ? എന്തുണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ പ്രതിരോധിക്കാൻ? എന്നിട്ട് 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ബൈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം വന്നിട്ട് തങ്ങൾ ഇവരെയെല്ലാം പ്രതിരോധിക്കും എന്ന് പറയുന്നു. ഇല്ല, 13,000 ഇന്ത്യയിലെ നിങ്ങൾക്കറിയുമോ ജയിലിൽ കിടക്കുന്ന സുപ്രീംകോടതിയുടെ എം വി രമണയുടെ പുതിയ വിധി ഇന്നേ ദിവസം ഉണ്ടായി, നമുക്ക് ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പരിധിയിലേക്ക് ഇന്ത്യയിലെ നിയാമക സംവിധാനത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഭരണകൂടത്തെ ഇന്ത്യയിൽ വരിലേക്ക് നിർത്താൻ കഴിയാത്ത സുപ്രീംകോടതിയുടെ ഇന്ത്യയിലെ പല ഹൈക്കോടതികളുടെ വിധികളെ ലംഘിക്കുന്ന ഒരു വിധിയായി ഇന്നേ ദിവസം നമുക്ക് ആശ പകരുന്ന പ്രത്യാശ പകരുന്ന ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. എന്താണ് ഇന്ത്യയിലെ രാജ്യദ്രോഹ കുറ്റം ഈ രാജ്യത്ത് ഇനി ചുമത്താൻ പാടില്ല. പൗരന് മുകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഐ പി സി ഉണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ പോലീസ് എവിഡൻസ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ എന്താ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എല്ലാ രീതിയിലുമുള്ള ക്രമസമാധാനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വകുപ്പുകളും ഉപവകുപ്പുകളും ഈ രാജ്യത്തുള്ളപ്പോൾ യു എ പി എ ടാഡ പോട്ട ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ട് ജയിലിലേക്ക് അടച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന 10,000 ഈ രാജ്യത്തെ സവർണകുമാരന്മാരുണ്ടോ? ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, ബസ് തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ കണ്ടക്ടർമാരുണ്ട്, സാധാരണ പണിക്ക് പോകുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ ജയിലുകളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കിടക്കുന്ന ഈ രാജ്യത്തെ ജയിലിൽ മനുഷ്യാവകാശമില്ലാതെ കിടക്കുന്ന രാജ്യത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചിരിക്കുന്നവർ 70% ഇന്ത്യയിലെ ദളിതരാണ്. 70% ഈ രാജ്യത്തെ ദളിതരാണ്. ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റിയ, ഈ രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ട, ഈ രാജ്യത്തെ ഊഴിയൻ വേലയിലൂടെ ഈ റോഡുണ്ടാക്കിയ, ഇവിടുത്തെ പാലങ്ങൾ ഉണ്ടാക്കിയ, വ്യവസായ ശാലകളിൽ പണിയെടുത്ത ഇന്ത്യയിലെ ദളിതുകളിൽ 70% പേർ ഇന്ത്യയിൽ ജയിലിലാണ്. ഏതെങ്കിലും സവർണകുമാരന്മാരുണ്ടോ? 20% ഇന്ത്യയിലെ മുസ്ലിങ്ങളാ. കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് അബ്ദുള്ള അസർ മദനി കിടക്കുന്നില്ലേ? 25-28 വർഷമായില്ലേ അദ്ദേഹം കിടക്കുന്നു? പറയുന്നു ഇന്ത്യനത്ത് ജയിലിൽ കിടക്കുന്നു. എന്തിന്റെ പേരിൽ? ഭരണകൂടത്തിനെതിരെ അലോസന ഉണ്ടാക്കാതിരിക്കാൻ, ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകാതിരിക്കാൻ, ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താതിരിക്കാൻ അവരുടെ നാവരിയാൻ അവരെ ജയിലിലിട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും സാധാരണക്കാർ മാത്രമാണോ? അല്ല, ബീഹാറിലെ ദളിതനായ ഒരു നാടക പ്രവർത്തകൻ, 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാടക പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ
ആദിവാസി സമൂഹത്തിൽപ്പെട്ട രണ്ട് നാടക പ്രവർത്തകർ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ജയില്ല. എന്താണ് അവർ ചെയ്തത്? തെരുവ് നാടക സംഘവുമായി തെരുവുകളിലേക്ക് പോയിട്ട് ഭരണകൂടത്തിന്റെ ഈ ദളിത് വിരുദ്ധതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദിവാസി വിരുദ്ധതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടകം കളിച്ചു എന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ സ്റ്റാൻ സ്വാമി മരണപ്പെട്ടുപോയി. 83 വയസ്സുകാരനായ ക്രൈസ്തവ പുരോഹിതൻ തമിഴ്നാട്ടിലും ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ആദിവാസികളെയും ദളിതരെയും ചേർത്ത് പിടിക്കാൻ പോയ സ്റ്റാൻ സ്വാമി ഭരണകൂട ഭീകരതയുടെ പേരിൽ ഇന്ത്യയിൽ മരണപ്പെട്ടു. 4 ആഴ്ചക്കാലം എടുത്തു. അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന കൈകൾ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കാൻ ഗ്ലാസ്സിൽ പിടിക്കാൻ കഴിയില്ല. ഒരു സ്ട്രോ വേണമെന്ന് പറഞ്ഞപ്പോൾ സ്ട്രോ അനുവദിച്ചു കൊടുക്കാൻ മുംബൈ ഹൈക്കോടതി അദ്ദേഹത്തിന് 4 ആഴ്ചക്കാലം എടുത്ത് വാദം കേട്ടതിന് ശേഷമാണ് സ്ട്രോ കൊടുക്കാമെന്ന് പറഞ്ഞത്. സ്ട്രോ കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. പരമ റാവു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചെറുമകൻ. ഇന്ത്യയിൽ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പദാവലികൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പദാവലികൾ എടുത്തുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാരങ്ങൾ ഈ രാജ്യത്ത് പുതിയ വാദമുഖങ്ങൾ ഉയർത്തുന്നത് എന്ന പുസ്തകം ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് തയ്യാറാക്കി കൊടുത്ത ബുദ്ധിജീവിയായ എഴുത്തുകാരനായ ആനന്ദ് തെൽതുംബ എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ ചെറുമകളായ രമ തെൽതുംബയുടെ ഭർത്താവ് ആനന്ദ് തെൽതുംബ 2.5 വർഷക്കാലമായി ജയില്ല. ക്ഷേമ ഭരദ്വാജ്, ക്ഷേമ വിൽസൺ ഭരദ്വാജ്, മലയാളികളായ ഹാനി ബാബു, റോണ വിൽസനും. ഹാനി ബാബു പറഞ്ഞത് എന്താ? ജെ എൻ യുയിലെ ഡൽഹിയിലെ സർവകലാശാല പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അംബേദ്കറേറ്റ് ആണ്. അംബേദ്കറേറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയിൽ, ഫ്രട്ടണിറ്റിയിൽ, ലിബർട്ടിയിൽ, സമത്വത്തിലും സഹോദരത്തിലും താലും സഹോദരത്തിലും തുല്യ നീതിയിലും വിശ്വസിക്കുന്നു. ഞാൻ ഒരു അംബേദ്കറേറ്റ് ആണ്. അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന്, ഇസ്രയേലിൽ നിന്ന് ചാരപ്പണിയിലൂടെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലേക്ക് ഇൻപുട്ട് ചെയ്ത പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത ചാരപ്പണിയിലൂടെ ഇന്ന് 2.5 വർഷമായി ജയില്ല. അപ്പോൾ എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അതുപോലെ ഇന്ത്യയിലെ സാധാരണക്കാർ ജയിലിൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞ സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധി ഒരുപക്ഷെ നാളുകളിൽ ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ, ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്ത് ഒരു പുതിയ പ്രത്യാശി ആയിരിക്കാം. യു എ പി എ, നിങ്ങൾക്കറിയുമോ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നവസാമൂഹിക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച പോരാട്ടമാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട്. നിയമമില്ലാതെ, ജാമ്യമില്ലാതെ ഈ രാജ്യത്ത് ആരെയും പിടിച്ചകത്തിടാമെന്ന നിലയിൽ കേരളത്തിലെ ഭരണകൂടം പോലും ഉപയോഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ബീഭത്സമായ അവസ്ഥ അവിടെയാണ്. ഏപ്രിലും കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി. നരേന്ദ്രമോദി അങ്ങ് മാർപ്പാപ്പയെ കണ്ടിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ വന്നു. 25 ഡിസംബർ സാന്താക്ലോസിന്റെ ക്രൂശിത രൂപങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ, രാജസ്ഥാനിലും ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആ ഡിസംബറിന്റെ വിശുദ്ധ 25 ക്രിസ്മസ് രാത്രിയിൽ ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടി. ആരാ ചെറുതോൽപ്പിച്ചത്? ആരും ചെറുത്തില്ല. ഇന്ത്യയിൽ കന്യാസ്ത്രീകൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ, സ്കൂളുകൾക്കെതിരെ അക്രമങ്ങൾ, ഇന്ത്യയിലെമ്പാടും പ്രബുദ്ധമായ പ്രശുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിനൊത്താശ ചെയ്യുന്നവനായി ഇന്ത്യയിലെ പ്രധാനമന്ത്രി മാറി. എവിടെ സാംസ്കാരികമായി, രാഷ്ട്രീയമായി ഈ രാജ്യത്തെ എതിർത്ത് തോൽപ്പിക്കാൻ എന്തുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ? അതുകൊണ്ട് കേവലമായി പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് അരിവാളും ചുറ്റുകയും അരിവാളെടുത്തുകൊണ്ട് പാടങ്ങളിലേക്ക് പോയ ഇന്ത്യൻ ആദിവാസിയെ, ഇന്ത്യയിലെ കർഷക തൊഴിലാളിയെ, ഇന്ത്യയിലെ പുലയനെയും പറയനെയും ചെറുമനെയും ഒരിക്കലും പ്രതികരിക്കാത്ത ആ പാർട്ടി അരിവാളെടുത്ത് ചിഹ്നമാക്കി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ പോയി അതിൽ കുത്തുകയാ? ഒട്ടോറിക്ഷ തൊഴിലാളിയും സാധാരണക്കാരനും അല്ലെങ്കിൽ കൈത്തരമുള്ളവരും അതിൽ കുത്തുക? മറ്റൊരാളോ കൈപ്പത്തി എടുത്ത് ചിഹ്നമായി വെച്ചിരിക്കുന്നു. ഇവർ എങ്ങനെയാണ് രാഷ്ട്രീയമായി ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ആകുന്നില്ല. ആകുമെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, ദളിതർ സംഘടിക്കണം, ദളിതർ സംഘടിക്കണം, ഞങ്ങളോടൊപ്പം നിൽക്കണം.
ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ സംഘടിക്കണം, ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിങ്ങൾ സംഘടിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് പകരമായി ഞങ്ങൾ മുഖ്യധാര എന്ന് പറയുന്ന ഒരു മാസിക കോഴിക്കോട് നിറക്കുന്നുണ്ട്. മുഖ്യധാര ജലീൽ ചെയർമാനായ ഒരു മാസികയുണ്ട്, അത് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ കുറേ നാൾ ഇരുന്നതാണ്. 1930s വരെ ഞങ്ങൾ ഇരുന്നതാണ് ഈ രാജ്യത്ത്. പുന്നപ്ര വയലാറിൽ, കയ്യൂരിൽ, കരിവെള്ളൂരിൽ, നെന്തൂരിൽ, ഒഞ്ചിയത്ത്, മൊറാളയിൽ, തേവാകയിൽ, കയ്യൂർ സമരവും നിങ്ങൾ വിളിക്കുന്ന സമരമുണ്ടല്ലോ, നയനാരെ പാടി പുകർത്തുന്ന സമരം, ആ സമരത്തിൽ പോലും അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറുമാണ്. ഏതെങ്കിലും കൊട്ടാരത്തിലെ സവർണ നായന്മാരല്ല, നമ്പൂതിരിമാരല്ല, രാജ്യത്തെ അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറുമാണ് കയ്യൂർ സമരത്തിൽ രക്തസാക്ഷികളായത്, തൂക്കിലേറിയത്. എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയത് ഇന്ത്യയിലെ ദളിതരാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ മരിച്ചു വീണ 3500 പേരിൽ ഒരൊറ്റയാൾ രാജ്യത്തെ മുന്നോക്ക് വിഭാഗത്തിൽ പെട്ടവരില്ല. അതുകൊണ്ട് തന്നെ 1946 വി എസ് അച്യുതാനന്ദൻ 22 വയസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവ വിജയ വികാസമായ, ഒരുപക്ഷെ ലോകത്ത് അത്രയും ആൾക്കാർ മരിച്ചു വീണ ഒരു സമരം ലോക ചരിത്രത്തിലില്ല. സ്റ്റാലിൻ കൊന്നിട്ടുണ്ട് 10 ലക്ഷം ആൾക്കാരെ, ഹിറ്റ്ലർ കൊന്നിട്ടുണ്ട് 40 ലക്ഷം ആൾക്കാരെ, അല്ലെങ്കിൽ ലെനിൻ കൊന്നിട്ടുണ്ടാകും, പോൾ പോട്ട് കൊന്നിട്ടുണ്ടാകും, പക്ഷേ ഒരു വലിയ വിപ്ലവത്തിന്റെ പോർമുഖത്തിൽ, സമരമുഖത്തിൽ 3500 പേർ ഇന്ത്യയിൽ ഒരാൾ ലോകത്ത് മരിച്ചു വീണ ഒരു ചരിത്രം ആധുനിക ലോകത്ത്. അത് 46 പുന്നപ്ര വയലാറല്ല, പട്ടികജാതിക്കാരനോട്, ദളിതനോട്, ആദിവാസിയോട് സ്നേഹമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ AKG സെന്ററിൽ ആ മരിച്ചു വീണ രക്തസാക്ഷികളുടെ പടമെങ്കിലും ഉണ്ടാകണ്ടേ? പോകട്ടെ, അവരുടെ അഡ്രസ്സെങ്കിലും ഉണ്ടാകട്ടെ. ഒരു 15 പേരുടെ പോലും ഇല്ല. ഞാൻ സത്യമാ പറയുന്നത്, AKG സെന്ററിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ച് ഞങ്ങൾ പറയുന്നു, AKG സെന്ററിൽ ആ മരിച്ചു വീണയുടെ പേരില്ല, അഡ്രസ് ഇല്ല. പക്ഷെ 1880s 1860s 1870s ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവം, 1917 സാർ ചക്രവർത്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളെയും അയാളുടെ ഭാര്യയെയും മക്കൾ 3 പേരെയും കൊന്ന ആ ഒറ്റരാത്രി വിപ്ലവത്തെയാണ് ലോകത്തെ ഒക്ടോബർ വിപ്ലവം, റെഡ് വിപ്ലവം എന്നിവർ വാഴ്ത്തുന്നത്. ഒരു വീട്ടിൽ കയറി കുറെ ആൾക്കാരെ കൊന്നു സാർ ചക്രവർത്തി കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണിയെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അതുവരെ EMS കേരളത്തിൽ പുസ്തകമാക്കിയിട്ടുണ്ട്, അതിന് മുമ്പുള്ളത്. പക്ഷേ ഹെഗലിന്റെ, ഫയർബാഗിന്റെ, ഹോജിമിന്റെ, ലോകത്തെല്ലാ വിപ്ലവകാരികളുടെയും ചരിത്രം എഴുതി വെച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് പുന്നപ്ര വയലാർ സമരത്തിൽ മരിച്ചു വീണ 3500 പേരെ അവരെ അടയാളപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ ദളിതരോടുള്ള സമീപനം സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ ആയുധങ്ങളുമായി വരുമ്പോൾ എന്റെ സഹപ്രവർത്തകൻ, എന്റെ അനുജനായ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ KA ഷാനെ, ഒരുപക്ഷെ ആലപ്പുഴയിൽ ഏറ്റവും അടുത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളെന്ന നിലയിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. December 18 കേരളത്തിൽ ആലപ്പുഴയിൽ ആസൂത്രിതമായി കേരളത്തിലെ സംഘപരിവാരങ്ങൾ വത്സൻ തില്ലങ്കരി അടക്കം ആസൂത്രണം ചെയ്ത നടപ്പിലാക്കി അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ കേരളീയ സമൂഹം ഇവിടെ പറഞ്ഞതുപോലെ ചർച്ച ചെയ്തില്ല. പക്ഷേ അപ്പുറത്തൊരാൾ മരണപ്പെടുമ്പോഴാണ് തൂക്കമൊപ്പിച്ച് ചർച്ച വരുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയെ RSS മുന്നോട്ട് വെക്കുന്ന ഈ വംശകഥയുടെ, RSS മുന്നോട്ട് വെക്കുന്ന ദളിത് വിരുദ്ധതയുടെ അപ്പോസ്തലന്മാരായി ഇവർ മാറുന്നു. നിങ്ങൾക്കറിയുമോ, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ രാജ്യത്ത് കമ്മ്യൂണിറ്റി മെജോറിറ്റി പൊളിറ്റിക്കൽ മെജോറിറ്റിയിലേക്ക് വന്നാൽ രാജ്യം അപകടത്തിലാവും. കമ്മ്യൂണിറ്റി മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ജാതി ഭീകരത, ജാതി മെജോറിറ്റി, ജാതി ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷ മെജോറിറ്റി എന്ന് പറയുന്നത് വെറുതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ തിരുത്തണം, സാംസ്കാരിക നായകന്മാർ തിരുത്തണം. കാരണം ഇന്ത്യയിൽ ഭൂരിപക്ഷം ആൾക്കാർ ഈ രാജ്യത്ത് തീവ്രവാദികളല്ല, വർഗീയവാദികളല്ല. അപ്പൊ ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ മാത്രം വർഗീയതയാണ്, അല്ലെങ്കിൽ ക്ഷത്രിയന്റെയും വൈശ്യന്റെയും വർഗീയതയാണ്.
ഇന്ത്യൻ ജനസംഖ്യയുടെ 10% വരുന്നവരുടെ വർഗീയതയാണ് അവരുടെ വിഭവ അധികാരങ്ങൾ അടയിരിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെയാണ് ഇവർ വിളിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത. ഭൂരിപക്ഷ വർഗീയത എന്നില്ല, ആശാരിക്ക് വർഗീയവാദിയാകാൻ കഴിയുമോ? നിങ്ങൾ മുസ്ലിങ്ങൾ, പിന്നോക്കർ, ആദിവാസികൾ, ദളിതർ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ അപ്പുറത്തുള്ള ആശാരിക്ക് വർഗീയവാദിയാകാൻ കഴിയുമോ? അവന്റെ പണിയായുധം എടുത്തുകൊണ്ട് അവൻ തെരുവിൽ ഇറങ്ങുന്നുണ്ടോ? ദളിതന് വർഗീയവാദിയാകാൻ കഴിയുമോ? ഈ രാജ്യത്തിലെ ആദിവാസികൾക്ക് വർഗീയവാദിയാകാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ അവൻ ഈ രാജ്യത്ത് ജന്മം കൊണ്ട് തന്നെ ജീവിച്ചു വരുന്ന ഒരു സാംസ്കാരിക പൈതൃകം കൊണ്ട് തന്നെ അയൽക്കാരനെ സ്വന്തം പോലെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ആശാരിക്കും മൂശാരിക്കും കൊല്ലനും തട്ടാനും ഈഴവനും തീയനും ഇല്ലാത്ത വർഗീയത അവരുടെ മുകളിൽ അങ്ങ് ചാപ്പകുത്തുകയാണ് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന ഇന്ത്യയിൽ സംഘപരിവാറിന്റെ അജണ്ട, അതല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ അജണ്ട, അത് ഏറ്റുപിടിക്കുന്നു ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവർ ഈ കവലയിൽ വന്ന് പ്രസംഗിക്കുന്നു ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത ഒരുപോലെ അപകടമാണ്. ഇന്ത്യ രാജ്യത്തെ വെല്ലുവിളിയോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ അവരുടെ ഏറ്റവും പരിഭാവനമായ 450 വർഷക്കാലം സുജുഖി ചെയ്ത ബാബറി പള്ളി അതിന്റെ തങ്ക താഴെക്കുടങ്ങൾ ചകിട്ടി അകർത്തിട്ട് 1992 ഡിസംബർ മാസം 6 ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പരിനിർവാണത്തിൽ അത് തകർത്തെറിഞ്ഞിട്ട് ഇന്ന് എത്ര വർഷമായി? 30 വർഷമായില്ലേ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥരുടെ, സിഖുകാരുടെ, ഹൈന്ദവരുടെ, അതല്ലെങ്കിൽ ബുദ്ധന്മാരുടെ ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? ഉണ്ടെന്ന് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ തെളിയിച്ച ഞങ്ങൾ അംഗീകരിക്കാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന്. മതപരമായ വിശ്വാസം, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ശരിയാ. പക്ഷെ ഇന്ത്യയിൽ രാജ്യത്തെ ഇതര മതസ്ഥരോട് ബാബറി പള്ളി എന്ന സ്വന്തം ആത്മാവ് പോലെ അവർ സംരക്ഷിച്ച ഇന്ത്യയിലെ ബാബറി പള്ളി തകർത്തെറിഞ്ഞിട്ട് 30 വർഷം കഴിയുമ്പോൾ അതിന്റെ പേരിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിന് നേരെ, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ ഒരു കല്ല് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? പിന്നെ എന്തിന്റെ അർത്ഥത്തില? അല്ലെങ്കിൽ അവർ പ്രത്യശാസ്ത്രമായി പറയുന്നുണ്ടോ? ഖുറാൻ എടുത്തുകൊണ്ട് പറയുന്നുണ്ടോ രാജ്യത്തെ ഹിന്ദുക്കളെ കൊല്ലണം, രാജ്യത്തെ ക്രിസ്ത്യാനികളെ കൊല്ലണം, രാജ്യത്തിലെ തീയന്മാരെ കൊല്ലണം എന്നവർ പറയുന്നുണ്ടോ? പറയുന്നില്ല. പക്ഷെ അവർ ഈ രാജ്യത്തെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറയുന്നു. ക്രിസ്ത്യാനിയും അങ്ങനെയല്ലേ പറയുന്നത്? ക്രൈസ്തവ സമൂഹം അങ്ങനെയല്ലേ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1936 ക്ഷേത്രങ്ങൾ കേരളത്തിൽ തുറന്നു കൊടുക്കുന്നു ഹൈന്ദവ വിശ്വാസികൾക്ക്. അതുവരെ കേരളത്തിൽ ക്ഷേത്ര പ്രവേശനമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 80 വർഷമായതേ ഉള്ളൂ. കേരളത്തിൽ പിന്നോക്കനും ദളിതനും ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നമ്മുടെ സമൂഹം കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് 80 വർഷമേ ആകുന്നുള്ളൂ 1936. കാരണം 35 അവൻ വോട്ടവകാശം കിട്ടുന്നു. വോട്ടവകാശം കിട്ടി അവൻ തീരുമാനിക്കുന്നു, ഞാൻ ഇസ്ലാമാകും, ഞാൻ ക്രിസ്ത്യാനിയാകും, ഞാൻ പല മതങ്ങളിലേക്കും പോകും, ബുദ്ധമതമാകും. ഇവിടെ എറണാകുളം തട്ടുക്കെട്ടായിരുന്ന മിതവാദി കൃഷ്ണൻ ഇവിടെ ഒന്നുകൊണ്ട് പ്രസംഗിച്ചു, എന്നാ ഞങ്ങൾ ബുദ്ധമതത്തിലേക്ക് പോകാൻ പോകുന്നു, കാരണം ഞങ്ങൾക്ക് അവകാശമില്ല ദൈവത്തെ ആരാധിക്കാൻ. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ ഞങ്ങൾ മറ്റു മാർഗങ്ങൾ നേടേണ്ടി വരും. ചേർത്തലയിൽ നിന്നും കെ എൻ കുട്ടൻ എന്ന് പറയുന്ന SNDP നേതാവ് അങ്ങ് പഞ്ചാബിൽ പോയി, അവിടുന്ന് ബുദ്ധം, സിഖ് മതം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴും ആ കുടുംബം ചേർത്തലയിൽ സിഖ് മതക്കാരായി ജീവിക്കുന്നു. കുറെ കുടുംബങ്ങൾ സി കേശവൻ, SNDP നേതാവ്, കേരളത്തിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവായിരുന്ന സി കേശവൻ കോഴഞ്ചേരിയിൽ പ്രസംഗിക്കുന്നു. എന്താ, ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ ഞങ്ങൾ ഇതാ ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു, ഞങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞപ്പോഴാണ് ക്ഷേത്രങ്ങൾ തുറന്നുകൊടുത്തത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു മതത്തിൽ വിശ്വസിക്കുക എന്നത് പറയുന്ന അപരാധമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവനിപ്പിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നെന്താ, ഈ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ്. മതത്തിൽ പ്രവർത്തിക്കുന്നത് മോശമാണോ? മതമാണ് നമുക്ക് മലയാള ഭാഷ ഉണ്ടാക്കി തന്നത്. മതത്തിലൂടെ വന്ന കേരളത്തിലെ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന കേരളത്തിലെ വിദേശിയായ ഒരാളാണ് മലയാളത്തിന് നിഘണ്ടു ഉണ്ടാക്കിയത്. നമ്മൾ ഉപയോഗിക്കുന്ന പല മലയാള വാക്കുകളും പലതിന്റെയും കേരളത്തിലെ പല വിദേശികളായ ആൾക്കാരുടെ സംഭാവന ഇതാണ്. കേരളത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പോയപ്പോഴാണ് എറണാകുളത്ത് കാക്കനാട് വൈപ്പിനിൽ, എന്തിനാ ഈ എറണാകുളത്തിന്റെ പല പ്രദേശത്തും നിങ്ങളുടെ വെന്തിങ്ങ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്
എറണാകുളത്തെ സൂചിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ടിപി ഡികെസി വടുതല എഴുതിയ ഒരു കഥയിൽ നിങ്ങളുടെ എന്തിങ്ങ നിങ്ങൾ അങ്ങ് എടുത്തു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, അത് നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് പറഞ്ഞാൽ വഴി നടക്കാനും അക്ഷരം പഠിക്കാനും ദൈവത്തെ അറിയിക്കാനും മാറിടം മറയ്ക്കാൻ വേണ്ടി ചട്ടയിട്ടുകൊണ്ട് ജമ്പർ ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോയി അവിടെ നിന്ന് ബൈബിൾ പഠിക്കാനും കേരളത്തിലെ സാധാരണക്കാരനെ പഠിപ്പിച്ചത് മനുഷ്യാവകാശത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് കേരളത്തിൽ ക്രിസ്തുമതമാണ് സംഭാവനയാണ് അല്ലെ. അപ്പൊ ക്രിസ്തുമതം വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ സി എം എസ് കോളേജ് ഉണ്ടാകും, എങ്ങനെ കേരളത്തിൽ അക്ഷരം പഠിക്കും, എങ്ങനെ അധസ്ഥിതൻ പൊതുവഴിയിലൂടെ നടക്കും? അടിക്കാൻ വരുന്ന സവർണനെ തടയാൻ അന്ന് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് ക്രിസ്തുമതം കേരളത്തിന്റെ തെക്കൻ കേരളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ സാമൂഹിക വിപ്ലവമാണ് നടത്തിയത്. നിങ്ങൾ മനസ്സിലാക്കി, ക്രിസ്തുമതമോ ക്രിസ്തുമതമോ തന്നെ ഇസ്ലാം മതമോ തന്നെ, സമയ ദൗർലഭ്യം കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇസ്ലാം മതം, ക്രിസ്തുമതം, ബുദ്ധമതം, ജൈനമതം, ഒരുപാട് മതങ്ങൾ, സിഖ് മതങ്ങൾ ഈ രാജ്യത്ത് നവീകരണ പ്രവർത്തനങ്ങൾ മനുഷ്യത്വത്തിലേക്ക് രാജ്യത്ത് വഴി നടക്കാനും വെള്ളം കുടിക്കാനും അക്ഷരം പിടിക്കാനും തുല്യ അന്തസ്സിന്റെ പുതിയ പന്താവ് തുറന്ന ഈ മതങ്ങളെ നമ്മൾ നിഷേധിക്കേണ്ടതുണ്ടോ? ഒരു വശത്ത് പരിഗണിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസവും ഗാന്ധിസവും കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ നവോത്ഥാനം ഇന്ത്യക്ക് സംഭാവന ചെയ്ത് ഇത്തരം മതങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഈ വംശകത്തിയുടെ തുടക്കമുണ്ടല്ലോ, അന്ന് മുസ്ലിങ്ങളെ കൊന്നുകളയാം, കെ ഷാനെ കൊന്നുകളയാം, പള്ളിയിൽ ഇറങ്ങി വരുന്ന സുബൈറിനെ നട്ടുച്ചക്ക് അച്ഛന്റെ മുന്നിൽ ബൈക്ക് തടഞ്ഞിർത്തി കൊന്നുകളയാം, ആരും ചോദിക്കാനില്ല എന്നൊരു അവസ്ഥയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇല്ല. ഇരമ്പിയാർക്കുന്ന സമുദ്രം പോലെ, കടലിരമ്പം പോലെ ഇന്ത്യ രാജ്യത്ത് ചെറുതെടുപ്പിന്റെ പ്രതിഷേധത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയിലുണ്ട്, ജനാധിപത്യപരമായി എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വായിച്ച വായനകൾ, നമ്മൾ പഠിപ്പിച്ച പാഠങ്ങൾ, നമ്മൾ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് എസ് എഫ് ഐക്കാരനും കെ എസ് യുക്കാരനും മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ചത് വൃതാവിലായി പോയെങ്കിൽ ഇല്ല, രാജ്യത്ത് മനുഷ്യ അന്തസ് നിലനിർത്താൻ, തുല്യ പദവിക്ക്, സാമൂഹ്യ നീതിക്ക് ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. വീട്ടകങ്ങൾ വിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അമ്മമാർ ഇന്ത്യയുടെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. അത്തരമൊരു പോരാട്ടത്തിനായി നിങ്ങൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണം. ഇന്ത്യ അന്ന ഒരു വലിയ രാഷ്ട്രത്തെ അവർ തകർക്കുന്നു, വംശകത്തയിലൂടെ ആൾക്കാരെ കൊന്നിട്ട്. വംശകത്തയോ അതെന്താണ് എന്ന് ചോദിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താണ് ഈ ഫാസിസം എന്ന് ചോദിക്കുന്നത് ആയിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ എട്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നു എന്ന് ലോകത്തെ പരിസ്ഥിതി, ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇല്ല അതായിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസിന്റെ, ബി ജെ പിയുടെ, സംഘപരിവാറിന്റെ അജണ്ടകളെല്ലാം ഒന്നാണ്. പട്ടികജാതിക്കാരന് സംവരണം കൊടുക്കണമെന്ന്, സംവരണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എതിർത്തവർ പാർലമെന്റിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന സവർണ സംവരണ ബില്ലിന് വാറോല ചാർത്തി അതിന് ഒപ്പിട്ട് കൊടുത്തു. കേരളത്തിലെ മുഴുവൻ എം പിമാരും എം പി രാജേഷ് അടക്കമുള്ള നമ്മുടെ ഇന്നത്തെ സ്പീക്കർ അടക്കം നരേന്ദ്രമോദിയുടെ ഒപ്പിട്ട് കൊടുത്തു വാറോലയ്ക്ക് മുമ്പ്. ഇന്ന് കേരളത്തിൽ അത് നടപ്പിലാക്കിയിരിക്കുന്നു. ഭൂമി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികളും ദളിതരും സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100,000 വീട് തരാം, നിങ്ങൾക്ക് മച്ചിപ്പശുവിനെ തരാം, നിങ്ങൾക്ക് കോഴിക്കുഞ്ഞിനെ തരാം, നിങ്ങൾക്ക് ആകാശത്തിൽ ലൈവ് മിഷൻ തരാം. ഇടതുപക്ഷം പറയുന്നതാണ്, കൃക്കാക്കരയിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സാധാരണക്കാർ, ഇവിടെ ഭൂമിയില്ലാത്തവർ, കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമിയില്ലാത്ത സാധാരണക്കാർ ഓർക്കണം, ആരാണ് 100,000 വീട്ടിലേക്ക് ഇങ്ങനെ ആകാശത്ത് ഫ്ളാറ്റ് കെട്ടിയിട്ട് ഉടമസ്ഥാവകാശം ഇല്ലാതെ വാടകക്കാരായി കഴിയുകയാണ്? അതാണ് പുതിയ വികസനം. 500,000 ഏക്കർ കേരളത്തിലുണ്ട് ടാറ്റയുടെ കയ്യിൽ, ബിർളയുടെ കയ്യിൽ, ഹാരിസ് അബൂബക്കറുടെ കയ്യിൽ, അങ്ങ് ഹാരിസൺ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഉടമസ്ഥനില്ലാത്ത ലണ്ടൻ കമ്പനിയുടെ പേരിൽ രാജമാണിക്യം എന്ന് പറയുന്ന നമ്മുടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ കേരളത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് 6 വർഷമായി അതിന്റെ പുറത്തടയിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഇടതുപക്ഷം വലതുപക്ഷവും അത് തന്നെ. അപ്പോൾ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ബി ജെ പി എന്ന വ്യത്യാസമില്ല. സംവരണം വരുമ്പോൾ നമുക്കെതിരാണ്. അധസ്ഥിതനും ആദിവാസിക്കും മുസ്ലിമിനും ദളിതനും ഈ രാജ്യത്ത് അവർ സെപ്പറേറ്റ് ആയി സംഘടിച്ചാൽ, ദളിതർ സ്വന്തമായി സംഘടിച്ചാൽ, ആദിവാസികൾ സംഘടിച്ചാൽ, മുസ്ലിങ്ങൾ സംഘടിച്ചാൽ, വേണ്ട, ഞങ്ങളുണ്ട് സവർണ കുമാരന്മാർ നിങ്ങളെ നയിക്കാൻ. പൊളിറ്റ് ബ്യൂറോയിൽ 17 പേരുണ്ടെങ്കിൽ 14 പേരും ബ്രാഹ്മണർ,
അതിനത്തെ പോയി നമ്മൾ തലവെച്ച് കൊടുക്കണം. അതിന് സിന്ദാബാദ് വിളിക്കണം. എഐസിസിയിൽ ഉന്നതാധികാര സമിതിയിൽ ഇങ്ങനെ മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുക. പുതിയ അജണ്ടകൾ എന്താ? സവർണന്മാരെ എങ്ങനെ തൃപ്തിപ്പെടുത്താം? സംഘടിത സാമൂഹ്യ വിഭാഗങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം? ആ സംഘടിത സാമൂഹ്യ വിഭാഗങ്ങൾ വരുമ്പോൾ തൃക്കാക്കര പ്രധാനമാണ്. റോയി അത് പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സംഘടിത സാമൂഹ്യ വിഭാഗങ്ങൾ നിങ്ങൾ ഓർക്കണം. ലിസി ആശുപത്രിയുടെ ആ എംബ്ലം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നെങ്കിൽ അതിന് സിന്ദാബാദ് വിളിക്കുന്ന സി ഐ ടി കാരനോട്, അതിന് സിന്ദാബാദ് വിളിക്കുന്ന ഐ ടി സി കാരനോട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. 1959 ചങ്ങനാശ്ശേരിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായ വിമോചന സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിനെതിരെ കേരളത്തിൽ മുന്നോട്ട് വന്ന ആ സമരത്തിൽ കേരളത്തിൽ ചങ്ങനാശ്ശേരിൽ നിന്ന് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം നിങ്ങൾ ഓർക്കണം. തമ്പുരാണെന്ന് വിളിപ്പിക്കും, പാളയ കഞ്ഞി കുടിപ്പിക്കും, ചാത്തൻ കൂട്ടാൻ പോകട്ടെ, ചക്കോ നാട് പരിചയിടും. ആരാ വിളിച്ചത്? കേരളത്തിലെ ഇന്ന് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയുന്ന, അല്ലെ, മുസ്ലിങ്ങൾ അപകടകരമാണ്, അവർ തുപ്പിയാണ് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെ, വന്ധ്യം കരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ പിൻഗാമികൾ, മുൻഗാമികൾ അന്ന് വിളിച്ചു. അതുകൊണ്ട് ആ അർത്ഥത്തിലേക്ക് കേരളത്തിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോൾ തീർച്ചയായും വർഗീയ ധ്രുവീകരണത്തിനെതിരെ പോരാട്ടമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പണ്ട പോരാട്ടത്തിന് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിക്കുകയാണ്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തുമായാലും ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ, കേരളമാരുള്ള ആയിരക്കണക്കിന് വോട്ടുകൾ സ്വാധീനിക്കേണ്ട ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ നിലപാട് നമ്മൾ അറിയിക്കും. തീർച്ചയായും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ആ തീരുമാനമെടുക്കും. അതല്ലാതെ ദേശാഭിമാനി എഴുതുന്നത് പോലെ ഏതെങ്കിലും മുന്നണിക്ക് കൊണ്ട് ഞങ്ങളുടെ ഓട്ടം അടിയറ വെക്കും എന്ന് കരുതേണ്ട. തീർച്ചയായും ഈ പ്രക്ഷോഭങ്ങളുടെ മുൾമുറയിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ പുതിയ പന്താവ് വന്നുകൊണ്ട് ഒരു പ്രക്ഷോഭ പ്രശ്നവുമായി സമരമായി സോഷ്യൽ ഡെമോക്രാറ്റിക് കൊണ്ടുവരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെടാൻ കഴിയുന്ന, ആർക്കൊട്ടിയണമെന്ന് കഴിയാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് നിങ്ങൾ മറന്നു പോകണ്ട. അതുകൊണ്ട് ഏതെങ്കിലും തമ്പുരാക്കന്മാർക്ക്, ഏതെങ്കിലും കുബേരന്മാർക്ക് അവർ പറയുന്നിടത്തോട്ട് ചെയ്യുന്നവരല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. ചിന്തിച്ചുറച്ച് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്ന പാർട്ടിയാണ് അത്. തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്ന് ചിത്രം വ്യക്തമായി തെളിയുമ്പോൾ നമ്മളത് തീരുമാനിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാകും. ആ പ്രക്ഷോഭത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെ മരിക്കാൻ നമ്മൾ അനുവദിക്കയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ എറണാകുളത്തെ ഈ പ്രചരണ ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനത്തെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ഭൂഷണമായ വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ഭീം, ജയ് ഡെമോക്രസി.